കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും പ്രഭാതവന്ദനം. ഈ പ്രഭാതത്തിലെ നമ്മുടെ ചിന്താ വിഷയം സ്ഥിതി മാറ്റുന്ന ദൈവം. യോബിന്റെ പുസ്തകം 9:35 അപ്പോൾ ഞാൻ അവനെ പേടിക്കാതെ സംസാരിക്കും. ഇപ്പോൾ എൻ്റെ സ്ഥിതി അങ്ങനെയല്ലോ. ഒന്നാമത്തെ ചിന്ത, ഇപ്പോഴത്തെ എൻ്റെ സ്ഥിതി. യോബ് 9 ഉത്തരം പറയുകയാണ്. തൻ്റെ സഹോദരന്മാർ, തൻ്റെ കൂട്ടുകാർ തനിക്ക് നേരെ ആരോപണങ്ങളുമായിട്ട് ദുഃഖിപ്പിക്കുന്ന ആശ്വാസകന്മാരായി അവിടെ നിൽക്കുകയാണ്. ഇപ്പോഴത്തെ സ്ഥിതി യോബിൻ്റെത് പരിതാപകരമാണ്. വിവരിപ്പാൻ കഴിയുന്നതിനും അപ്പുറത്താണ് യോബ് എന്ന ഭക്തൻ അനുഭവിച്ചത്. ജീവിതത്തിൽ മാനസികമായി തകർന്ന്, ശാരീരികമായി തകർന്ന്, സാമൂഹികമായി തകർന്ന്, സർവമേഖലയിലും തകർക്കപ്പെട്ടവനായി ഇരിക്കുമ്പോൾ യോബ് തന്നെ ഇപ്പോഴത്തെ സ്ഥിതി ഓർത്ത് പറയുന്നു, എൻ്റെ സ്ഥിതി അങ്ങനെയല്ലോ. ഈ പ്രഭാതത്തിൽ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ സ്ഥിതികൾ വ്യത്യസ്തമായിരിക്കാം. പലപ്പോഴും ചിലതിൻ്റെ അകത്ത് നിങ്ങൾ തകർക്കപ്പെട്ടവരായി, ശാരീരികമായി, മാനസികമായി, സാമൂഹികമായി പല മേഖലകളുടെ അകത്ത് തകർക്കപ്പെട്ടവരായി, എൻ്റെ സ്ഥിതി ഇനി മാറുകയില്ല, ഞാനിങ്ങനെ ആകുകയുള്ളൂ എന്ന് സ്വയം വിലയിരുത്തലുകൾ നടത്തുന്ന ഒരു സമൂഹമാണ്. അങ്ങനെ ആരെങ്കിലുമൊക്കെ നിനയ്ക്കുന്നുണ്ടെങ്കിൽ, രണ്ടാമത്തെ ചിന്തയും കൂടെ, എൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിയെ ഓർത്ത് കുറ്റം പറയുന്ന കൂട്ടുകാർ അല്ലെങ്കിൽ സമൂഹം. യോബിൻ്റെ സ്ഥിതിയെ ഓർത്ത് കുറ്റം പറഞ്ഞത് തൻ്റെ ആശ്വാസകാത്മാരായി വന്ന കൂട്ടുകാരാണ്, തൻ്റെ ഭാര്യയാണ്. അത് അവർ ഒന്നിന് നേരെ ഒന്നായി യോബിൻ്റെ നേരെ ശക്തമായ വെല്ലുവിളി ഉയർത്തുമ്പോൾ യോബ് അതിനൊക്കെ ഉത്തരം പറയുകയാണ്. 9 മറ്റ് മുമ്പോട്ടുള്ള അധ്യായങ്ങളിലെല്ലാം നിങ്ങളായിരിക്കുന്ന സ്ഥിതി, ആ സ്ഥിതി അതിൻ്റെ കാരണങ്ങൾ അറിയാതെ അതിന് വ്യക്തമായ അഭിപ്രായങ്ങളൊന്നും അറിയാതെ നിങ്ങളെ കുറ്റം പറയുന്ന, നിങ്ങളെ അപമാനിക്കുന്ന ഒരു സമൂഹമുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതി അവർക്കറിയില്ല, പക്ഷേ അവർ അതിനെ ഓർത്ത് കുറ്റം പറയുന്നു, അപമാനിക്കുന്നു, നിന്ദിക്കുന്നു. ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുവാൻ കഴിയുമോ? അങ്ങനെയുള്ളവരുടെ നടുവിൽ 3 ചിന്ത, 42 വരുമ്പോൾ ദൈവം യോബിൻ്റെ സ്തുതിക്ക് ഭേദം വരുത്തി. ഇപ്പോൾ നിന്റെ സ്തുതി പരിതാപകരമായിരിക്കാം, എല്ലാവരും കുറ്റം പറയുന്ന സ്ഥിതിയായിരിക്കാം, പക്ഷെ ദൈവം നിന്റെ സ്തുതിക്ക് മാറ്റം വരുത്തുന്നു. സ്തുതിക്ക് മാറ്റം വരുത്തുന്നു. വിശ്വസിക്ക്, ഇപ്പോഴത്തെ ഇന്നലത്തെ സ്ഥിതികളേക്കാൾ, ഇന്നായിരിക്കുന്ന സ്ഥിതികളേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ വിധത്തിൽ ദൈവം നിന്റെ സ്ഥിതിയെ മാറ്റുന്നു. ദൈവത്തിന് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ദൈവം എനിക്ക് വേണ്ടി ചിലത് ചെയ്തെന്ന് ഞാൻ അറിയുന്നു.
നാലാമത്തെ ചിന്ത. 42:10 തന്നെ കുറ്റം പറഞ്ഞ, തന്നെ അപമാനിച്ച സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ സ്തുതിക്കും ദൈവം ഭേദം വരുത്തി, യോബിന്റെ സ്തുതിക്കും ദൈവം ഭേദം വരുത്തി. ദൈവം സ്തുതികൾക്ക് ഭേദം വരുത്തും. കർത്താവേ, ഞങ്ങളുടെ സ്തുതികൾക്ക് ഭേദം വരുത്തുന്ന ദൈവമാകൊണ്ട് സ്തോത്രം. ഈ പ്രഭാതം അനുഗ്രഹമാക്കണം യേശു ക്രിസ്തുവിൻ നിസ്തുല്യമായ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.